വിളിച്ചിരിക്കുന്നത് 1.5 കിലോ ചിക്കനാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അരിപ്പൊടി, കോൺഫ്ലവർ, തൈര്, വെളുത്തുള്ളി, ഇഞ്ചി, സാൾട്ട്, ഇതെല്ലാം കൂടി നമ്മൾ ചിക്കനിൽ മിക്സ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, 2 സ്പൂൺ അരിപ്പൊടി, 2 സ്പൂൺ കോൺഫ്ലവർ. രണ്ട് സ്പൂൺ തൈര്, വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, ഇഞ്ചി 1 സ്പൂൺ, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു എഗ്ഗും കൂടി ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ടൊരു അരമണിക്കൂർ കഴിയുമ്പോൾ, അരമണിക്കൂർ റെസ്റ്റ് ചെയ്താൽ വെച്ചതിന് ശേഷം വറുത്തെടുക്കണം. ഒരു സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നന്നായി അടച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പുറത്ത് വെച്ചിരിക്കുന്ന ചിക്കന് വേണ്ടിയുള്ള സോസ് തയ്യാറാക്കാൻ പോകണം. നേരത്തെ പുറത്ത് വെച്ച ചിക്കനിൽ ബാക്കി എണ്ണ ഉണ്ടായിരുന്നത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 സോപ്പുകൾ വാടി വരുന്ന നമ്മൾ 1 സ്പൂൺ വെളുത്തുള്ളി ചേർത്തത്, 1 സ്പൂൺ ഇഞ്ചി ചേർത്തത്, അകലെ ഉപ്പ് ചേർത്തത്, അകലെ മഞ്ഞൾ പൊടി ലേശം മതി.
ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് കുറച്ച് മുളക് ഹാഫ് ടീസ്പൂൺ മുളക്, വലിയ ജീരകം പൊടിച്ചത് ഒരു സ്പൂൺ, ഒരു സ്പൂൺ ഗരം മസാല പൊടിച്ചത്, എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി മൂന്നെണ്ണം ഇതും കൂടെ ചേർത്ത് നന്നായി തക്കാളി എല്ലാം കൂടി നന്നായി മിക്സായി നല്ലപോലെ വഴന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ചധികം മല്ലിയില മിക്സ് ചെയ്ത് വാടിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇതിലേക്ക് ഇടാൻ പോകുന്നു. ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ, വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇത് മൂടി വയ്ക്കാം, എല്ലാ അതിലും നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്.